Hello dear students, October 30th Thiyathi Victor Channel Nadana, Aram class in the Adistan Shastram classil Nalgia, worksheet in the Uttarangalana in the video. Aditha Pravartanam, Pattiga Puripika. Avadan Algirikina Pattiga Puripikanana, Aditha Pravartanam. Uttaram Avade Aditha Kolatili, Takali the Chitran Algitander. Rendamata Kolatili, Adi the Palavana Nedanam. Takali Uru Leku Palam Anna. മൂന്നാമത്തെ കോളത്തിൽ ലഘുഫലത്തിൻ്റെ പ്രത്യേകത എഴുതണം. അത് അവിടെ നൽകിയിട്ടുണ്ട്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാവുന്നു. നാലാമത്തെ കോളത്തിൽ ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയാണ്. ലഘുഫലത്തിൻ്റെ ഉദാഹരണങ്ങൾ മാങ്ങ, തക്കാളി തുടങ്ങിയവയാണ്. അടുത്ത ചിത്രം നോക്കാം. സീതപ്പഴം. സീതപ്പഴം ഏത് ഫലമാണെന്ന് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. അതവിടെ നൽകിയിട്ടുണ്ട്. പുഞ്ചഫലം. മൂന്നാമത്തെ കോളത്തിൽ എന്താണ് പുഞ്ചഫലത്തിൻ്റെ പ്രത്യേകത എന്ന് എഴുതണം. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നു. നാലാമത്തെ കോളത്തിൽ ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയാണ്. സീതപ്പഴം അവിടെ നൽകിയിട്ടുണ്ട്. മറ്റുദാഹരണങ്ങൾ ബ്ലാക്ക്ബെറി, അരണമരക്കായി തുടങ്ങിയവ. അടുത്ത ചിത്രം നോക്കാം. ചക്ക. രണ്ടാമത്തെ കോളത്തിൽ ചക്ക ഏത് തരം ഫലമാണെന്ന് എഴുതണം. ചക്ക ഒരു സംയുക്ത ഫലം ആണ്. മൂന്നാമത്തെ കോളത്തിൽ സംയുക്ത ഫലത്തിൻ്റെ പ്രത്യേകത എഴുതണം. നൂറുകണക്കിന് പൂക്കളുള്ള ഒരു പൂങ്കുലയിൽ നിന്നുണ്ടാവുന്ന ഫലങ്ങൾ ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുന്നു. നാലാമത്തെ കോളത്തിൽ സംയുക്ത ഫലത്തിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. ചക്ക, കൈതച്ചക്ക തുടങ്ങിയവ. അടുത്ത ചിത്രം നോക്കാം. കശുമാങ്ങ. കശുമാങ്ങ ഒരു കപടഫലമാണെന്ന് നൽകിയിട്ടുണ്ട്. അടുത്ത കോളത്തിൽ കപടഫലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതണം. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാവുന്നു. അടുത്ത കോളത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. ആപ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. മറ്റുദാഹരണങ്ങൾ സബർജൽ, കശുമാങ്ങ തുടങ്ങിയവ. രണ്ടാമത്തെ പ്രവർത്തനം. പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന പാഠത്തിൻ്റെ ആശയഭൂപടം പൂരിപ്പിക്കുക. അവിടെ മധ്യത്തിൽ പൂവ് എന്ന് നൽകിയിട്ടുണ്ട്. ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൽ പൂഞ്ഞെട്ട്, ദളങ്ങൾ, കേസരപുടം, ജനിപുടം എന്നീ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അവിടെ വിട്ട ഭാഗങ്ങളിൽ പുഷ്പാസനം, വിതളം എന്നീ ഭാഗങ്ങളുടെ ധർമ്മമാണ് എഴുതേണ്ടത്. പുഷ്പാസനത്തിൻ്റെ ധർമ്മം പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. അടുത്തത് വിതളം. വിതളത്തിൻ്റെ ധർമ്മം മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. അതിന് താഴെ കേസരപുടം, ജനിപുടം എന്നിവയുടെ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ കേസരപുടത്തിൻ്റെ ഭാഗങ്ങളിൽ തന്തുകം, പരാഗരേണു എന്നീ രണ്ട് ഭാഗങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗം പരാഗിയാണ്. ഇനി ജനിപുടത്തിൻ്റെ ഭാഗങ്ങൾ മൂന്നെണ്ണം അവിടെ നൽകിയിട്ടുണ്ട്. പരാഗണസ്ഥലം, ജനിദണ്ട്, ഓവ്യൂള്. നാലാമത്തെ ഭാഗം അണ്ടാശയം. അണ്ടാശയമാണ് അവിടെ എഴുതേണ്ടത്. ഇനി താഴെ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ അതെന്താണെന്ന് അവിടെ നൽകിയിട്ടുണ്ട്. ദ്വിലിംഗ പുഷ്പങ്ങൾ. ഉദാഹരണം ചെമ്പരത്തി, മുളക്, തെച്ചി തുടങ്ങിയവ. അടുത്ത കോളത്തിൽ കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂവിൽ. അതിന് താഴെ അതെന്താണെന്ന് എഴുതണം. ഏകലിംഗ പുഷ്പം. അതിൻ്റെ ഉദാഹരണങ്ങൾ മത്തൻ, പാവൽ, തെങ്ങ് തുടങ്ങിയവ. രണ്ടാമത്തെ ആശയഭൂപടത്തിൽ പരാഗണം. പരാഗണത്തിന് നേരെ രണ്ട് തരം പരാഗണമുണ്ട്. സ്വപരാഗണവും പരപരാഗണവും. സ്വപരാഗണം തന്നെ രണ്ട് തരമുണ്ട്. ഒന്നവിടെ നൽകിയിട്ടുണ്ട്. ഒരു പൂവിലെ പരാഗരേണു അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. രണ്ടാമത്തെ സ്വപരാഗണത്തിന് ഒരു ചെടിയുടെ ഒരു പൂവിൻ്റെ പരാഗിയിൽ നിന്ന് അതേ ചെടിയുടെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തേക്ക് പരാഗരേണുക്കൾ പതിക്കുന്നതാണ് സ്വപരാഗണം. അവിടെ സ്ഥലമില്ലാത്തതിനാൽ ഉത്തരം ആരോ മാർക്കിട്ട് നൽകിയിട്ടുണ്ട്. അടുത്തത് പരപരാഗണം. പരപരാഗണത്തിന് നേരെ ഒരു ചെടിയുടെ ഒരു പൂവിലെ പരാഗിയിൽ നിന്ന് മറ്റൊരു ചെടിയുടെ ഒരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തേക്കുള്ള പരാഗരേണുക്കളുടെ കൈമാറ്റം.
അടുത്തത് പരാഗണകാരികൾ അവിടെ നൽകിയിട്ടുണ്ട് പരാഗണകാരികൾ എന്ന് പറഞ്ഞാൽ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അതിനു താഴെ ബീജസങ്കലനം ബീജസങ്കലനം എന്താണെന്ന് അവിടെ നൽകിയിട്ടില്ല ബീജസങ്കലനം എന്ന് പറഞ്ഞാൽ പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനം അടുത്തത് പൂവിൽ വരുന്ന മാറ്റങ്ങൾ ബീജസങ്കലനത്തിന് ശേഷം ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പൂഞ്ഞെട്ട് അണ്ടാശയം ദളങ്ങൾ എന്നീ ഭാഗങ്ങളുടെ മാറ്റങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് വിതളത്തിൻ്റെ മാറ്റങ്ങൾ ഒന്നുകിൽ ഉണങ്ങിയ രൂപത്തിലുണ്ടാകും അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും ഓവ്യൂളിൻ്റെ മാറ്റം ഓവ്യൂള് ഫലത്തിൻ്റെ വിത്തായി മാറുന്നു അടുത്തത് ലഘുഫലം ലഘുഫലം എന്താണെന്നും അതിൻ്റെ ഉദാഹരണങ്ങളും അവിടെ നൽകിയിട്ടുണ്ട് അടുത്ത കോളത്തിൽ ഫലത്തിൻ്റെ പ്രത്യേകത നൽകിയിട്ടുണ്ട് ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നു അതിന് പറയുന്ന പേരാണ് പുഞ്ചഫലം അത് മുകളിൽ എഴുതുക താഴെ ഉദാഹരണങ്ങൾ എഴുതുക സീതപ്പഴം ബ്ലാക്ക്ബെറി അരണമരക്കായി തുടങ്ങിയവ അടുത്ത കോളത്തിൽ സംയുക്ത ഫലം അതിൻ്റെ പ്രത്യേകത അവിടെ നൽകിയിട്ടില്ല നൂറുകണക്കിന് പൂക്കളുള്ള ഒരു പൂങ്കുലയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുന്നു അതിൻ്റെ ഉദാഹരണങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് കൈതച്ചക്ക ചക്ക തുടങ്ങിയവ അടുത്തത് കപടഫലം കപടഫലം എന്താണെന്ന് അവിടെ നൽകിയിട്ടില്ല ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആവുന്നു അതിൻ്റെ ഉദാഹരണങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് ആപ്പിള് സവർജൽ കശുമാങ്ങ തുടങ്ങിയവ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കി വെക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്